രുദ്രാക്ഷിക്ക് പിന്നാലെ മറ്റൊരു താരം കൂടി. ലഡാക്ക് കമ്പിക്ക് സോഷ്യൽ മീഡിയയിൽ ആരാധക പ്രവാഹം. ജമ്മുകശ്മീർ വിഷയത്തിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലഡാക്കിൽ നിന്നുള്ള BJP MP ജമ്യാങ് ടി നഗ്യാൾ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJP MP കൊച്ചുമകൾ രുദ്രാക്ഷയായിരുന്നു വാർത്തയിലെ താരം. ലഡാക്ക് കാലങ്ങളായി നേരിടുന്ന അവഗണനകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കന്നി MP ജമ്യാങ്ങിന്റെ പ്രസംഗം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് ജമ്യാങ്. ഫേസ്ബുക്കിൽ നിരവധി ഫ്രണ്ട് റിക്വസ്റ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ പോലെ തന്നെ ആരാധക പ്രവാഹം. തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഹൃദ അഭ്യർത്ഥനകളുടെ ആധിക്യം കാരണം കൂടുതൽ പേരെ ഫേസ്ബുക്ക് ഫ്രണ്ടാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റും ഇടേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ജമ്യാങ്ങിന്. 5000 എന്ന പരിധി കടന്നതിനാൽ കൂടുതൽ പേരെ സുഹൃത്തുക്കളാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പേജ് ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ലഡാക്ക് കാലങ്ങളായി നേരിടുന്ന അവഗണനയുടെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജമ്യാങ് പ്രധാനമന്ത്രിയുടെയും സഭാംഗങ്ങളുടെയും കയ്യടി നേടിയത്. ലഡാക്ക് കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ്. 70 വർഷങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇത്രയും കാലം ലഡാക്കിന്റെ വീക്ഷണം കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല. കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന 370 അനുച്ഛേദം കാരണമാണ് ലഡാക്ക് ഈ അവഗണന നേരിട്ടത്. തുല്യതയും മതേതരത്വവും പറയുന്ന കോൺഗ്രസും നാഷണൽ കോൺഫറൻസും 10 രൂപയുടെ തൊഴിൽ പോലും ആർക്കും ലഡാക്കിൽ നൽകിയിട്ടില്ലെന്നും ജമ്യാങ് കുറ്റപ്പെടുത്തുന്നു. ഏതായാലും പ്രസംഗത്തെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ കയ്യടിയോടെ സ്വീകരിച്ചു. ഇത് വലിയ വാർത്തയുമായിരുന്നു. പ്രസംഗം കഴിഞ്ഞ ഉടൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും നേതാക്കളും ഇരിപ്പിടത്തിനരികിലെത്തിയും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ ജമ്യാങ്ങിനെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ടാഗ് ചെയ്ത് ട്വീറ്റും ചെയ്തു. 34-കാരനായ ജമ്യാങ് നഗ്യാൽ ലഡാക്ക് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ താരം നരേന്ദ്രമോദിയും രുദ്രാക്ഷിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ലഡാക്കിലെ യുവ MP കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.